ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർമൽ റൂഹ മിനിസ്ട്രി പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഈ യൂട്യൂബ് മിനിസ്ട്രിയിലേക്ക്, ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പരിശുദ്ധാത്മാവിനെ അടിമവയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. ഇന്ന് സിസ്റ്ററുടെ അടുത്ത് നിൽക്കുന്നത് സിസ്റ്ററിന് ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്ററിന്റെ 33 പ്രേക്ഷിതരിലെ ഏറ്റവും ഇളയ പ്രേക്ഷിതരാണ്. ഈ ഒരു കുഞ്ഞു പ്രേക്ഷിതർ മാത്രമാണ് ഇങ്ങനെയുള്ളത്. ഈ ഉണ്ണിയുടെ പേരാണ് ജോയൽ എന്നാണ് ഈ മകന്റെ പേര്, ജോയൽ ബിജു. ഈ കുഞ്ഞ് ഇന്ന് സിസ്റ്റർ കാലത്ത്, ഇപ്പോൾ സിസ്റ്ററുടെ അടുത്തൊരു 30 സിസ്റ്റേഴ്സ് ഉണ്ട്. ഞങ്ങള് കോൺവെന്റിൽ നിന്നുകൊണ്ടാണ് സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്നത്. അതുപോലെ 33 പ്രേക്ഷിതരുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ സിസ്റ്ററുടെ മനസ്സിൽ ഇന്ന് വരുന്ന ഏകദിനത്തിന് കുർബാന, ദിവ്യകാരുണ്യ ആരാധന, ദിവ്യകാരുണ്യ കൗൺസിലിംഗ്, പരിശുദ്ധ കുർബാന, കുമ്പസാരം, ഇങ്ങനെ ഒരുപാട് ശുശ്രൂഷകളുണ്ട്. മാതാവിൻ്റെ പ്രദക്ഷിണം, കുരിശിൻ്റെ പ്രദക്ഷിണം, പിന്നെ കിരീട സമർപ്പണം, പരിശുദ്ധ അമ്മയുടെ കാൽവരിയിലെ തിരുരക്ത ഉടമ്പടി, കുരിശിന് പൂമാലയിട്ട് ഉടമ്പടി എടുക്കൽ, ഇങ്ങനെ സിസ്റ്റർ കാലത്ത് മുതൽ ശുശ്രൂഷകൾ ക്രമീകരിക്കുമ്പോഴാണ് കുർബാനയ്ക്ക് കൂടാനായിട്ട് ആരുമില്ല. കാരണം ഞായറാഴ്ചയാണ്, പല പ്രേക്ഷിതരും ഞായറാഴ്ച അവർക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ സിസ്റ്റർ ഒന്ന് രണ്ട് സിസ്റ്റേഴ്സിനോട് പറഞ്ഞു ഒന്ന് കുർബാനയ്ക്ക് കൂടാൻ. അപ്പൊ നാളെ നോയമ്പ് പിടിച്ച് അതിൻ്റെതായ വിഭൂതി തിരുനാളാണ്, അതിൻ്റെതായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ആ സിസ്റ്റേഴ്സ് സിസ്റ്ററിനോട് പറയാണ് അവർക്ക് കുർബാനയ്ക്ക് കൂടാൻ വരാൻ സൗകര്യമില്ല, നാളേക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല, നാളെ വിഭൂതി തിരുന്നാൾ. സിസ്റ്റർ ഒരു കെണിയാണ്, ഇതൊക്കെ ചെറിയ ചെറിയ കെണികളാണ് സാത്താൻ്റെ. ആ ആകെ ഒരു ഇനി എന്ത് ചെയ്യുന്നുള്ള മട്ടിലെ കസേരയിൽ ഇങ്ങനെ വ്യസനിച്ച് എന്നുവെച്ചാൽ ഒരു കൃപ നഷ്ടപ്പെടുന്ന ഒരു നിമിഷങ്ങളായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കുഞ്ഞു പ്രേക്ഷിതൻ, ഈ കുഞ്ഞു പ്രേക്ഷിതനോട് ആരും പറഞ്ഞിട്ടില്ല, സിസ്റ്റും പറഞ്ഞിട്ടില്ല, എൻ്റെ ഗ്രൂപ്പിൽ ആർക്കും അറിയൂല. ഈ മകൻ സിസ്റ്ററിനോട് വന്നിട്ട് പറയാണ്, സിസ്റ്റർ ഞാൻ അൽത്താരയിൽ നിന്നോട്ടെ, അച്ഛൻ വരുമ്പോൾ കുർബാനയ്ക്ക് കൂട്ടിക്കോട്ടെ. വലിയ അത്ഭുതം. പരിശുദ്ധാത്മാവാണ് ഈ മകനെ, ജോയലിനെ സിസ്റ്ററിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അല്ലെ. എന്ത് രസമായിട്ടാണ് ഈ കുഞ്ഞു മകൻ ഇപ്പോ 8 അല്ലെ, ജോയല് 8 ജയിക്കാൻ പോണു. ഈ കുഞ്ഞു മകൻ എത്ര ഭക്തിയോടും മാലാഖമാർക്കടുത്ത ഇതോടുകൂടിയാണ് ഇന്ന് കുർബാനയ്ക്ക് കൂടി. എല്ലാം ഒരു ഒന്നും തെറ്റിക്കാതെ വളരെ അഭിഷേകത്തോടുകൂടെ ഈ മകൻ കുർബാനയ്ക്ക് കൂടി. ഒരുപാട് സന്തോഷം തോന്നി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു കുഞ്ഞു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ സിസ്റ്ററുടെ അടുത്ത് സാത്താൻ ഒരു കുഞ്ഞു കെണിയായിട്ട് ഏകദിന കൺവെൻഷന്റെ അന്ന് പ്രഭാതത്തിൽ വന്നിരിക്കുകയാണ്. പക്ഷേ തൽക്ഷണം ആ കുഞ്ഞു കെണിയെ തകർക്കത്തക്ക വിധത്തില് ഒരു കുഞ്ഞു മകൻ തന്നെ വന്ന് സിസ്റ്ററിന്റെ അത് പരിഹാരം പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ അതിനെ പ്രതി സിസ്റ്ററുടെ കൃപ കളഞ്ഞിട്ട് ഇങ്ങനെ സിസ്റ്റർ ഒരു മന്ദതയിൽ ഇരിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് ഉടനടി തക്ക മറുപടി തരും. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കെണികൾ വന്നിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുമ്പോൾ, ആത്മീയ ജീവിതത്തിനും തടസ്സങ്ങൾ വരുമ്പോൾ സിസ്റ്ററിന് പറയാനുള്ളത് പരിശുദ്ധാത്മാവ്, ഈശോ എല്ലാറ്റിൻ്റെയും പ്രശ്ന പരിഹാരകനായിട്ട് നമ്മുടെ തൊട്ടടുത്ത് വരുന്നുണ്ട്, കാണാതെ പോകരുത്. വലിയ അനുഭവമായിട്ട് തീരട്ടെ, അഭിഷേകമായി തീരട്ടെ, എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.